കോതമംഗലത്തിനടുത്ത് നെല്ലിക്കുഴിയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ സംരക്ഷണ ഭിത്തി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ബഡ് സ്കൂൾ കെട്ടിടത്തിനും സ്കൂൾ ബസിനും മുകളിലേക്കും ഇടിഞ്ഞു വീണു. കഴിഞ്ഞ രാത്രിയാണ് അപകടം. പ്രവർത്തന സമയമല്ലാതിരുന്നത് അപകടം ഒഴിവാക്കി. ഹൈസ്കൂളിന്റെ സംരക്ഷണ ഭിത്തി തൊട്ടുചേർന്ന് പ്രവർത്തിക്കുന്ന ദയാ ബഡ് സ്കൂളിലേക്കാണ് പതിച്ചത്. കെട്ടിടത്തിനും മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂൾ ബസിനും കേടുപാടുകൾ സംഭവിച്ചു. സ്കൂളിന്റെ പ്രവർത്തന സമയം അല്ലാതിരുന്നതാണ് അപകടം ഒഴിവാക്കിയത്. ബഡ് സ്കൂളിനോട് ചേർന്ന് വളരെ ഉയരത്തിലായി, വേണ്ടത്ര സംരക്ഷണമില്ലാതെയാണ് ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. നിർമ്മാണത്തിലെ അപാകതയാണ് തകർച്ചയ്ക്ക് കാരണമെന്നും കാരണക്കാരായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പൊതുപ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഇവിടെ പകലായിരുന്നു ഇത് സംഭവിച്ചിരുന്നെങ്കിൽ വളരെ അപകടമുണ്ടായേനെ. കാരണം ഇവിടെ ഈ പണിതിരിക്കുന്ന ഹൈസ്കൂള്, കോടിക്കണക്കിന് രൂപ മുടക്കി പണിതിരിക്കുന്ന ഹൈസ്കൂളിൻ്റെ കെട്ടിടമാണ് നമുക്ക് തൊട്ടുപുറയിൽ കാണുന്നത്. ആ സ്കൂളിൻ്റെ സംരക്ഷണ ഭിത്തി കെട്ടിയിരിക്കുന്നതാണ് കഴിഞ്ഞ 3 വർഷക്കാലം മുമ്പ്. യാതൊരു സംരക്ഷണവുമില്ലാതെ, സംരക്ഷണ ഭിത്തി എന്ന് ഇതിന് പറയാൻ കഴിയില്ല, ആ രീതിയിൽ പണിതിരിക്കുന്ന ഒരു മതിലാണ്. ആ ഒരു അപകടാവസ്ഥയിൽ ഇത് വരുത്തിയിരിക്കുന്ന ഇതിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥർക്കെതിരെയും ഇതിന്റെ കോൺട്രാക്ടർക്കെതിരെയും ഇവിടുത്തെ അധികാരികൾക്കെതിരെയും നടപടി ഉണ്ടാകണം. സ്കൂൾ ബസിന്റെയും കെട്ടിടത്തിന്റെയും തകരാറുകൾ ഉടൻ പരിഹരിക്കാൻ നടപടിയെടുത്തതായും ക്ലാസുകൾ മുടങ്ങില്ലെന്നും നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. സ്കൂളിന്റെ പ്രവർത്തനം നിൽക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായിട്ട് ആരംഭിക്കാനായിട്ട് സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട്. ആ വണ്ടി ഡാമേജ് വന്ന ഭാഗങ്ങൾ നീക്കി വണ്ടി പണിയാനും അതുപോലെ മണ്ണ് നീക്കം ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. അപകടം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് രക്ഷിതാക്കളും നാട്ടുകാരും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.